നമസ്കാരം ഭക്തി സാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം കീർത്തനം വിഷ്ണുവും സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഈ വരികൾ നമുക്ക് പരിചിതമാണ്. ഭക്തി വളരുന്നത് എങ്ങനെ എന്ന് പ്രസ്താവിക്കുന്ന ശ്ലോകമാണ് ഇത്. ഈ ശ്ലോകമനുസരിച്ച് ഭക്തിയുടെ തുടക്കത്തിന് വഴിതെളിക്കുന്ന ആദ്യപടി ഈശ്വരനെക്കുറിച്ചുള്ള ശ്രവണമാണ്. ഈശ്വരൻ്റെ തത്വവും കഥകളും കേൾക്കുന്നതിലൂടെ ഈശ്വരനോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കും. പിന്നീട് അത് ക്രമേണ വളർന്ന് ആത്മനിവേദന രൂപമായ ശരണാഗതിയിലേക്കെത്തി ജീവാത്മാവിനെ പരമാത്മാവിലെത്തിക്കും. ഭഗവാന്റെയും ഭക്തരുടെയും കഥകൾ കേൾക്കുന്നതിലൂടെ ജീവിതത്തെ ധാർമ്മികമാക്കാനുള്ള മാർഗങ്ങൾ മനസ്സിലാകുന്നു. ഭഗവാന്റെയും ഭക്തരുടെയും ഗുണഗണങ്ങളിലും ചരിത്രങ്ങളിലും നിറയെ ധർമ്മ ഉപദേശങ്ങളും സാധനാരഹസ്യങ്ങളും ആധ്യാത്മിക തത്വങ്ങളും കണ്ടെത്താൻ നമുക്ക് കഴിയും. ഇവയിലൂടെ ജീവിതത്തെ ധർമ്മനിഷ്ഠവും ഈശ്വരാന്വേഷണപരവുമാക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാരുടെ ഉപദേശം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. തുംഗനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിനാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥാത്തേ ഗുൽഭം രസാതലവും തലാതലവും ചാരുജാനുക്കളല്ലോ സുതലം രഘുപത്തേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം ഇനി രാമായണ ദർശനം. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സ്ഥൂല പ്രപഞ്ചമാണ് വിരാട് പുരുഷൻ്റേത്. ഗന്ധർവ സ്വരൂപത്തിലേക്ക് തിരിച്ചെത്തിയ കബന്ധൻ ആ വിരാട് പുരുഷൻ്റെ അംഗപ്രത്യംഗ വർണ്ണന ചെയ്യുന്നതിനെ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി. സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെല്ലാം ഏകവും അദ്വിതീയവുമായ ബ്രഹ്മത്തിൽ തന്നെ നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ഉണ്മയിൽ തന്നെ നിലകൊള്ളുന്നു. സൂക്ഷ്മ തലത്തിൽ ഹിരണ്യഗർഭനും സ്ഥൂലമായി വിരാട്.
ആ വിരാട് പുരുഷനിൽ അന്തർഭവിച്ചതാണ് സകല ലോകങ്ങളും തന്നെ. അപ്പോൾ ലോകങ്ങളെ വിഭിന്നങ്ങളായി നമ്മൾ പറയുമ്പോഴും അതൊരേ വിരാട് പുരുഷൻ്റെ ഭാവങ്ങളാണ്. ഈ ഒരു സമ്യക് ദർശനത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കുകയാണ്. തുങ്കനം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിനാലു ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥതേ ഗുൽഭം രസാതലവും മഹാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഉരുകാണ്ഡങ്ങൾ തവ വിതലമതലവും. ഈ പ്രപഞ്ചമഖിലവും അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടെ കണ്ടറിയുകയും അതേസമയത്ത് അതിൻ്റെ എല്ലാം ഉണ്മ ഏകമാണ് അദ്വിതീയമാണ് എന്ന തിരിച്ചറിവ് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മഹനീയമായ ഏകത്വ ദർശനമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ആത്മഭിന്നമായി അഥവാ ഈശ്വര ഭിന്നമായി ഒന്നുമില്ല. ഈ ഒരു ദർശനം വേദാന്തത്തിൻ്റെ പരമമായ സർവം ഖല്ലുദം ബ്രഹ്മ, നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാകുന്നു. സർവം ഹേതദ് ബ്രഹ്മ, നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാകുന്നു എന്നുള്ള ആ ഒരു ഏകത്വ ദർശനത്തിൻ്റെ വിശദീകരണമാണ് അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഓരോന്നോരോന്നായിട്ട് സ്ഥൂല സൂക്ഷ്മഭാവങ്ങളെ എടുത്ത് അപഗ്രഥിക്കുകയാണ്. ഓരോന്നോരോന്നായെടുത്ത് വിചാരത്തിന് വിധേയമാക്കുന്നു. അതുകൊണ്ട് എല്ലാം വിരാട് പുരുഷനിൽ, ബ്രഹ്മാണ്ടകോശമായിരിക്കുന്ന വിരാട് പുരുഷനിൽ എല്ലാം കാണാകുന്നു. സന്മയം എന്ന പോലെ ലോകങ്ങൾ പതിനാലും, ലോകങ്ങൾ പതിനാലും ഉള്ളതായിട്ട്, സന്മയമായിട്ട് ഉള്ളതായിട്ട്, സത്ത് ഉണ്മയാണ് ഉള്ളതെന്ന ഭാവത്തിൽ പതിനാല് ലോകങ്ങളും അഥവാ സമസ്ത ലോകങ്ങളും ഒരേ പുരുഷനിൽ കാണപ്പെടുന്നു. പുരുഷൻ പൂർണ്ണൻ. അങ്ങനെ വരുമ്പോൾ സർവത്തെയും ആ പുരുഷൻ്റെ അംഗപ്രത്യംഗങ്ങളായിട്ട് വിചാരം ചെയ്യാം. ഇപ്പോൾ വാസ്തവത്തിൽ അംഗപ്രത്യംഗങ്ങളെന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്നെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ആ ഒരു ദർശനത്തിലേക്ക് എത്തുന്ന പ്രക്രിയ ഉപനിഷത്തുക്കൾ വർണ്ണിക്കുന്നുണ്ട്. മൊത്തം വൈശ്വാനരൻ്റെ രൂപം അവിടുത്തെ അംഗപ്രത്യംഗങ്ങളായിട്ട് സമസ്ത ലോകങ്ങളും, അതുപോലെ നമുക്ക് അനുഭവമുള്ള വ്യത്യസ്ത മണ്ഡലങ്ങൾ, അതെല്ലാം ഒരേ വിരാട്ടിൻ്റെ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരേ വൈശ്വാനരൻ്റെ ഭാഗങ്ങളായിട്ട് ഉപനിഷത്ത് വിസ്തരിക്കുന്നുണ്ട്. ഛാന്ദോഗ്യം തുടങ്ങിയ ഉപനിഷത്തുക്കളിൽ ഈ വിസ്തരണം നമുക്ക് വളരെ വിശദമായി പഠിക്കാം. ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്തവും തന്നെ വിരാട് പുരുഷനിൽ കാണാകുന്നു. അങ്ങനെ വരുമ്പോൾ സർവപ്രപഞ്ചവും വ്യാപിച്ച ഒരു സമഷ്ടി മഹാരൂപം സങ്കല്പിക്കേണ്ടതായിട്ട് വരും. രൂപരഹിതനിൽ രൂപം ഭാവന ചെയ്യുമ്പോൾ, അതെ, പരമാർത്ഥത്തിൽ രൂപരഹിതമായ തത്വത്തിൽ രൂപം ഭാവന ചെയ്യുന്ന സമയത്ത് സമസ്ത പ്രപഞ്ച ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നതായി ആ മഹാവിരാട് രൂപം വിഭാവന ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പാതാളം പാദമൂലം, ഇപ്പോൾ പതിനാല് ലോകങ്ങളിൽ ഏറ്റവും താഴെയായി നമ്മൾ മനസ്സിലാക്കുന്ന പാതാളം, ആ പാതാളത്തെ കാണുകയാണ്, അത് വിരാട് പുരുഷൻ്റെ പാദമൂലമാണ്. ഇപ്പോൾ വാസ്തവത്തിൽ രൂപരഹിതമായ തത്വം കേവലമായ ഉണ്മ, അതിന് രൂപയുക്തമായി ഭാവന ചെയ്യുമ്പോൾ മഹാരൂപത്തെ സങ്കല്പിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യാകാരത്തിൽ ഭാവന ചെയ്യുന്നു. മനുഷ്യാകാരത്തിൽ ഭാവന ചെയ്യാനാണ് മനുഷ്യൻ ഉത്തമം അഥവാ എളുപ്പം. മനുഷ്യരെ സംബന്ധിച്ചാണല്ലോ നമ്മുടെ ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് മനുഷ്യാകാരത്തിൽ ഈ വിരാട് പുരുഷനെ ഭാവന ചെയ്യുമ്പോൾ ഏറ്റവും പ്രാഥമികമായി പാദം വരുന്നു. ആ പാദമൂലമാണ്
പാതാളം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പുരുഷന്റെ അംഗപ്രത്യംഗങ്ങളെ വർണ്ണിക്കുകയാണ്. നമുക്കത് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഭഗവാന്റെ സ്ഥൂല ശരീരത്തെ യോഗീന്ദ്രന്മാർ ഭാവന കൊണ്ട് 14 ലോകങ്ങളായി ദർശിക്കുന്നു. എല്ലാ ലോകങ്ങളും ചേർന്നതാണ് ഭഗവാന്റെ ശരീരം. ഭഗവാന്റെ പാദത്തിനടിവശം പാതാളം എന്നാണ് സങ്കല്പം. ഭഗവാന്റെ വിരാട് രൂപവർണ്ണനയുടെ തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം. ഇനി ദീപാരാധനയാണ്, ഇന്ന് ആയില്യമാണ്. ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പ്രാതസ്മരാമി കിരീടമണിഹാരധാരി ശ്രീനാഗരാജ പരമോന്നത ദിവ്യമൂർത്തി ഹസ്തം വരാഭയാനുഗ്രഹ ശ്രീനാഗയക്ഷിതനു വിഭൂഷിത പാർശ്വഭാ